ഭാവായും ശദമുള്ള റൂഹായമായ സത്യേകദേവത്തിന്റെ തിരുനാമത്തിൽ തനിക്ക് സ്തുതി നമ്മുടെ മേൽ തന്റെ കരുണയും മനോഗുണവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ ഇന്ന് വചനിപ്പ് പെരുന്നാളാണ് സഭ ദൈവമാതാവിന്റെ വചനിപ്പ് പെരുന്നാളിനെ ആഘോഷിക്കുകയാണ് എന്താണ് വചനിപ്പ് പെരുന്നാളിന്റെ പ്രത്യേകത നസ്രത്തിലെ ബാലികയോട് ദൈവത്തിന്റെ ദൂതൻ ഗബ്രിയേൽ ദൂതറിയിക്കുക മാർച്ച് ഇരുപത്തി അഞ്ചിന് സഭ വചനിപ്പ് പെരുന്നാൾ ആഘോഷിക്കുന്നത് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ക്രിസ്മസ് ആഘോഷിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിനാണ് ക്രിസ്മസ് ആഘോഷിക്കുന്നത് ക്രിസ്മസ് ഒറ്റപ്പെട്ട ആഘോഷമല്ല അത് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ബൈബിളിലെ സംഭവങ്ങളെല്ലാം ഒരു വർഷം സഭ അനുസ്മരിക്കുകയും ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡിസംബർ ഇരുപത്തിയഞ്ചിന് യേശുവിന്റെ ജനനത്തെ പരിശുദ്ധ സഭ ആഘോഷിക്കുമ്പോൾ അതിനെ പരിഹസിക്കുന്നവർ മനസ്സിലാക്കണം അത് ചുമ പോയിട്ട് ഡിസംബർ ഇരുപത്തി അഞ്ചിന് അങ്ങ് ക്രിസ്മസ് ആഘോഷിക്കല്ല മറിച്ച് മാർച്ച് ഇരുപത്തിയഞ്ചിന് കൃത്യം ഒൻപത് മാസം മുമ്പ് ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധമറിയത്തോട് ദൂതറിയിച്ചതിനെ വചനം മാംസമായി തീരുവെന്നും കൃപയും സത്യവും നിറഞ്ഞു നമ്മുടെ ഇടയിൽ പാർക്കുമെന്നും ആ വലിയ സദ്വർത്തമാനം വിശുദ്ധ ഓന്ന ശ്രീഹ അതിനെ വിശുദ്ധീകരിക്കുന്ന എങ്ങനെയാണ് വചനം മാംസമായി തീർന്നു കൃപയും സത്യവും നിറഞ്ഞു നമ്മുടെ ഇടയിൽ പാർത്തു ഈ വചനിപ്പ് പെരുന്നാള് പരിശുദ്ധ നോയിമ്പിൽ വലിയ നോയിമ്പിനിടയ്ക്കാണ് വരുന്നത് അത് ഏത് ദിവസം വന്നാലും അത് ഏറ്റവും പ്രധാനപ്പെട്ട പെരുന്നാൾ ആയതുകൊണ്ട് നോമ്പിന്റെ മധ്യത്തിലാണെങ്കിലും അന്ന് വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും അത് പെരുന്നാളായി ആഘോഷിക്കും സാധാരണ ഇട ദിവസങ്ങളിൽ വിശുദ്ധ കുർബാന അർപ്പിക്കാറില്ല പക്ഷെ വചനിപ്പ് പെരുന്നാളാണെങ്കിൽ അർപ്പിക്കും ഇനി വചനിപ്പ് പെരുന്നാള് ചുരുക്കം ചില വർഷങ്ങളിൽ ദുഃഖ വെള്ളിയാഴ്ച വരും ദുഃഖ വെള്ളിയാഴ്ചയാണ് വചനിപ്പ് പെരുന്നാൾ വരുന്നെങ്കിൽ പ്രഭാതത്തിൽ ആദ്യം തന്നെ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചനിപ്പ് പെരുന്നാൾ ആഘോഷിച്ചതിനു ശേഷമാണ് ദുഃഖ വെള്ളിയാഴ്ചയുടെ ശുശ്രൂഷകളിലേക്ക് പോകുന്നത് അത്രമാത്രം പ്രാധാന്യമാണ് സഭ ഈ പെരുന്നാളിന് നൽകുന്നു ദൈവത്തിന്റെ മാതാവ് എന്ന പ്രയോഗത്തിൽ അനേകർ ഇടറിപ്പോവാണ് അവർ ചോദിക്കുന്നത് ദൈവത്തിന് മാതാവുണ്ടോ സുറിയാനി സഭയുടെ വിശ്വാസം സാധാരണ വിശ്വാ ആളുകളുടെ വിശ്വാസങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് കാരണം അത് ദൈവികവും സ്വർഗീയവും വിശിഷ്ടവും ആയതുകൊണ്ടാണ് സാധാരണ മനുഷ്യർ അവരെക്കുറിച്ച് പരിശുദ്ധനായ പൗലു സുലീഹ കൊരിക്കാർക്ക് എഴുതുമ്പോൾ വിശേഷിപ്പിക്കുന്നത് പ്രാകൃത മനുഷ്യർ എന്നാണ് ഈ സത്യവേദോത്സവത്തിലെ ഒരു പ്രയോഗമാണ് ഞാൻ പറഞ്ഞത് അതാണല്ലോ മലയാളികളുടെ ഇടയിൽ പോപ്പുലർ ബൈബിൾ പ്രാകൃത മനുഷ്യൻ പറയുന്നത് ആരാണ് ഈ പ്രാകൃത മനുഷ്യൻ സാധാരണ മനുഷ്യരെ വിളിക്കുന്ന പേരാണ് ഇംഗ്ലീഷിൽ നാച്ചുറൽ മേൻ എന്നെഴുതിയിരിക്കുന്നതാണ് മലയാളത്തിൽ പ്രാകൃത മനുഷ്യർ എന്ന് എഴുതി വച്ചിരിക്കുന്നു അതുകൊണ്ട് പ്രാകൃത മനുഷ്യൻ എന്ന് കേൾക്കുമ്പോ നിങ്ങൾ ഓർക്കരുത് ഇതെന്തോ വലിയ കുഴപ്പം പിടിച്ചാളല്ലോ സാധാരണക്കാർ എന്ന് എത്രയേ ഉള്ളൂ അത്ര മനസ്സിലാക്ക അപ്പൊ സാധാരണക്കാർ 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 ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല ഗ്രഹിക്കുന്നില്ല തിരിച്ചറിയുന്നില്ല ഇപ്പൊ സാധാരണ ചിന്തകൾ കൊണ്ടോ സാധാരണ ബുദ്ധി കൊണ്ടോ സാധാരണ വിശകലനങ്ങൾ കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമല്ല വളരെ കൃത്യമായി പൗലുസ്ലിഹ രേഖപ്പെടുത്തിയിരിക്കുന്നു നാച്ചുറൽ മേൻ പ്രാകൃത മനുഷ്യൻ സാധാരണ മനുഷ്യൻ സ്വാഭാവിക മനുഷ്യൻ അപ്പൊ സാധാരണ മനുഷ്യർക്ക് ദൈവാത്മാവിന്റെ ഉപദേശം ഭോഷത്തമായിട്ട് തോന്നുന്നു ദൈവാത്മാവിന്റെ ഉപദേശം ഭോഷത്തമായിട്ടാണ് അവർക്ക് തോന്നുന്നത് അപ്പൊ ദൈവത്തിന് മാതാവുണ്ടോ ദൈവം മനുഷ്യനാകുമോ ദൈവത്തിന് ദാഹിക്കുമോ ദൈവം ഉറങ്ങുമോ ദൈവം ഭക്ഷണം കഴിക്കുമോ ദൈവം കരയുമോ ദൈവം വേദനിക്കുമോ ദൈവം മരിക്കുമോ മുസ്ലിങ്ങൾ ഇടർച്ചയുള്ളവരാണ് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് ഇടർച്ചയാണ് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ യഹോവ സാക്ഷിക്കാർക്ക് ഇടർച്ചയാണ് യേശു ദൈവമാണെന്ന് പറഞ്ഞാൽ പെൻറെക്കോസുകാർക്ക് സന്തോഷമാണ് പക്ഷേ മറിയം ദൈവമാതാവെന്ന് പറയുമ്പോൾ അവർക്കും ഇടർച്ചയാണ് സത്യത്തിന്റെ പൂർണതയിലേക്ക് എത്തുവാൻ കഴിയുന്നില്ല എവിടെയൊക്കെ ഏറെക്കുറെ വിശ്വസിക്കുന്നു എന്താണ് സംഭവിച്ചത് ദൈവം മനുഷ്യനായി ദൈവം മനുഷ്യത്വത്തെ സ്വീകരിച്ചു ഈ വിശ്വാസ സത്യം എല്ലാവർക്കും സമ്മതമാമണ്ണം ശ്രേഷ്ഠമായ സത്യം എന്താണത് വിശ്വാസത്തിന്റെ മർമ്മം അവൻ ജഡത്തിൽ വെളിപ്പെട്ടു റിവീൽഡ് ഇൻ ഫ്ലഷ് ഇൻകാർണിയ കാർണിയ വെളിപ്പെട്ടു ഇൻകാർണേഷൻ കാർണേഷൻ ഭൗതിക ലോകം മെറ്റീരിയൽ വേൾഡ് പാപമയമാണ് പാപമാണ് ഭൗതിക വസ്തുക്കൾ പാപമാണ് ഭൗതിക ലോകം പാപമാണ് തിന്മയാണ് മൊത്തം ഈബിളാണ് എന്ന് വിശ്വസിക്കുന്ന ധാരാളം ആളുകൾ ഉള്ള ഒരു കാലഘട്ടത്തിൽ ഇന്നും ആളുകൾക്ക് അങ്ങനത്തെ വിശ്വാസമുണ്ട് ദൈവം ഒരിക്കലും ഈ ഭൗതികതയിലേക്ക് ഈ ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നില്ല ദൈവം ഭൗതിക ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നു ഇറങ്ങി വന്നു അൾട്ടിമേറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് എന്താണ് അൾട്ടിമേറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് സ്വർഗവും ഭൂമിയും ഒന്നായി തീരുക എന്നുള്ളത് അൾട്ടിമേറ്റ് സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഹോശാന അത്യുന്നതങ്ങളിൽ ഹോശാന ഹോശാന എന്ന് പറഞ്ഞാൽ എന്നെ രക്ഷിക്കുക രക്ഷിക്കണമേ ഇപ്പോൾ രക്ഷിക്കുക എന്നൊക്കെ പല തരത്തിൽ ചർച്ച ഇപ്പൊ രക്ഷയുമായിട്ട് ബന്ധപ്പെട്ടു ഞങ്ങളെ രക്ഷിക്കണമേ ദ സേവിയർ ഈസ് ഹിയർ രക്ഷകൻ ഇതാ ഇവിടെ എത്തിയിരിക്കുന്നു ഞങ്ങളെ രക്ഷിക്കുക പക്ഷെ അത് ഓശാന എന്ന് പറഞ്ഞ് മറിഞ്ഞു നിർത്തല്ല ഓശാന ഇന്ത ഹയസ്റ്റ് യേശുവിന്റെ ജനനത്തിങ്കൽ ദൂതന്മാർ പാടിയ പാട്ട് ഗ്ലോറി ഇൻ ദ ഹയസ്റ്റ് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം അതുമായിട്ട് നല്ല സാമ്യമാണ് ഇൻ ദ ഹയസ്റ്റ് സ്വർഗതലങ്ങളിൽ ഇപ്പൊ സ്തുതി എവിടെയാണ് ആരാധന എവിടെയാണ് പ്രാർത്ഥന എവിടെയാണ് സ്വർഗതലങ്ങളിൽ നിങ്ങളിവിടെ പാട്ടുപാടുന്ന ഓഡിറ്റോറിയത്തിന്റെ നാല് ചുവരുകൾക്കും സീലിങ്ങിനും അകത്ത് ഒതുങ്ങി നിൽക്കുന്ന ഒരു ആരാധനയോ ഒരു പ്രാർത്ഥനയോ ഒരു സ്തോത്രമോ അല്ല സ്വർഗതലങ്ങളിലേക്ക് ഉയരുകയാണ് സ്വർഗീയരും ഭൗമികരും ഒരുമിച്ച് സമ്മേളിക്കുകയാണ് അതാണ് പരിശുദ്ധി അമ്മ പറയുന്നത് കണ്ടാലും ഇത് മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു ഇതുമുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു സകല തലമുറകൾക്കോടുമുള്ള ദൈവീക പ്രവചനമാണ് യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ജനിച്ചു എന്ന് വിശ്വസിക്കുന്നവർക്ക് ആ പരിശുദ്ധാത്മാ പൂർണയായ അമ്മ പറഞ്ഞത് പരിശുദ്ധാത്മാവിലാണെന്നോ അതൊരു സനാതനമാണെന്നോ വിശ്വസിക്കാൻ പറ്റുന്നില്ല ലൂക്കോസിന്റെ സുവിശേഷത്തിൽ ഏലിസഭ പറയുന്നതിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അവൾ പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി വിളിച്ചു പറഞ്ഞു എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് അങ്ങനെ ഉണ്ടായി പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി എന്ന് എഴുതിയിരിക്കുകയാണ് എന്നെ കേൾക്കുന്ന ആരെങ്കിലും പെൻറെ കോസ്തുകാരുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിൾ തുറക്കുക ബൈബിൾ തുറന്നിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം തുറക്കുക ആദ്യ അധ്യായം എടുത്തിട്ട് വായിക്കണം അവിടെ ഉണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി ഏലിശപ വിളിച്ചു പറഞ്ഞ ഒരു സത്യം എന്റെ കർത്താവിന്റെ അമ്മ ഇപ്പൊ കർത്താവ് എന്ന് പറഞ്ഞാൽ ആരാണ് അതാരും ആകാമെന്നൊക്കെ പുതിയ വ്യാഖ്യാനം പലരും കൊണ്ടുവരും കർത്താവ് എന്ന് പറഞ്ഞാൽ ദൈവം എന്നാണ് കാരണം പുതിയ നിയമത്തിൽ നിങ്ങൾ യഹോവയെ കാണുന്നില്ലല്ലോ നിങ്ങളുടെ കയ്യിലുള്ള ബൈബിളിൽ പഴയ നിമിഷത്തിലൊക്കെ ഒത്തിരി യഹോവയെ കാണാം പുതിയ നിയമത്തിൽ വരുമ്പോൾ യഹോവ അപ്രത്യക്ഷമാകുകയാണ് പഴയ നിയമത്തിലെ യഹോവയുടെ സ്ഥാനത്ത് പുതിയ നിയമത്തിൽ നിങ്ങൾ കർത്താവ് എന്നാ കാണുന്നത് അപ്പോൾ ബൈബിൾ വേണ്ട വിധത്തിൽ മനസ്സിലാക്കണമെങ്കിൽ ഒന്നുകിൽ പുതിയ നിയമത്തിലെ കർത്താവിനെ കൂടെ യഹോവയാക്കുക അല്ലെങ്കിൽ പഴയ നിയമത്തിലെ യഹോവയെ കൂടെ കർത്താവാക്കുക നിങ്ങൾ കൊണ്ട് നടക്കുന്ന ബൈബിളിൽ ഇങ്ങനത്തെ വലിയൊരു കുഴപ്പമുണ്ട് നിങ്ങളുടെ ഒരു ദൈവം തന്നെ അപ്രത്യക്ഷമായി പോവുക ദൈവം ഇതുവഴി പോയെന്ന് മനസ്സിലാകുന്നില്ല ഇത് നിങ്ങളൊക്കെ മതത്തിന്റെ അഡിക്റ്റ് ആയതുകൊണ്ടാണ് ഇത് ചിന്തിക്കാത്തത് സുബോധമുള്ള നിഷ്പക്ഷനായ ഒരു വ്യക്തിക്ക് ബൈബിൾ കൊടുത്താൽ ആ ചങ്ങാതി ബൈബിൾ വായിച്ച് വായിച്ച് വായിച്ചു വരുമ്പം പുതിയ നിയമ പുറങ്ങളിലോട്ട് കേറുമ്പോ ആ പുള്ളി പുരികൻ ചുളിച്ച് തല പൊക്കി നിങ്ങളെ നോക്കിട്ട് ചോയ്ക്കും ഒരാളെ കാണാതെ പോയല്ലോ ആരാ അല്ല ഈ പഴയ നിയമത്തിൽ ഈ മുപ്പത്തൊമ്പത് പുസ്തകങ്ങളിൽ മേജർ റോൾ പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആ കക്ഷിയെ കാണുന്നില്ല പുതിയ നിയമത്തി ഉണ്ടോ എന്തൊക്കെ ഉത്തരം പറയണം നിങ്ങളുടെ ഒരു ദൈവത്തെ തന്നെ കാണാതെ പോയിട്ട് നിങ്ങൾ അന്വേഷിക്കുന്നുമില്ല തിരക്കുന്നുമില്ല എന്ത് പറ്റി ആലോചിക്കുന്നുമില്ല പോയി പഴയ പഴയനിമിത്തിൽ മുഖ്യ റോള് നടത്തിക്കൊണ്ടിരുന്ന ആളെ പുതിയ നിയമത്തിൽ കാണുന്നില്ലെന്ന് പോയി എങ്ങ എതിരെ പോയിവാ അതിനെ പറ്റി ഒരു വിഷമവും ഇല്ല ആർക്കും അതിനെപ്പറ്റി അന്വേഷണവും ഇല്ല അപ്പോ പഴയനിമത്തിൽ മുഖ്യ റോള് പ്ലേ ചെയ്തുകൊണ്ടിരുന്ന ആളെങ്ങും പോയിട്ടില്ല പേരുമാല കർത്താവ് എന്റെ കർത്താവിന്റെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എനിക്കെങ്ങനെയുണ്ടായി എലിസബക്കോസുകാരി ആയിരുന്നെങ്കിൽ ആ വാചകം ഇങ്ങനെ പറഞ്ഞു എന്റെ യഹോവയുടെ അമ്മ എന്റെ അടുക്കൽ വരുവാനുള്ള ഭാഗ്യം എനിക്ക് എങ്ങനെ ഉണ്ടായി എന്ന് നിങ്ങൾ ആ ഗൗരവം മനസ്സിലാക്കണം പരിശുദ്ധി അമ്മ പറയുകയാണ് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തു അതിൻ്റെ ഭാഗമാണ് തലമുറകൾ ജനറേഷൻസ് ജനറേഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണത് കമ്മിങ് ജനറേഷൻസ് തലമുറകൾ എന്ന് പറഞ്ഞാൽ പട്ടികയിൽപ്പെടുന്ന വംശാവലിയിൽപ്പെടുന്ന അല്ലെങ്കിൽ ഒരു ഫാമിലിയിൽ പെടുന്ന തലമുറകൾ കമ്മിങ് ജനറേഷൻസ് ലിസ്റ്റഡ് ജനറേഷൻസ് കണ്ടാലും ഇത് മുതൽ എല്ലാ തലമുറകളും എന്ന് പറയുമ്പോൾ ഒരു യഹൂദ പശ്ചാത്തലം അതിനുണ്ട് നിങ്ങള് മത്തായ്സ്ലിഹായുടെ സുവിശേഷം വായിച്ചു നോക്കണം എക്സ്ക്യൂസ് മീ അപ്പൊ അവിടെ ഒന്നാം അധ്യായത്തിൽ വംശാവലി എഴുതിയിട്ടുണ്ട് ആ വംശാവലി എഴുതിയിരിക്കുമ്പോ നിങ്ങൾക്ക് ആ വംശാവലിയിൽ പെട്ടിരിക്കുന്നതിനെ വിളിക്കുന്ന പേരാണ് തലമുറകൾ ദാവീത് മുതൽ ക്രിസ്തു വരെ പതിനാല് തലമുറകളായിരുന്നു എന്നൊക്കെ എഴുതി തലമുറകൾ അപ്പോൾ ഏതോ ഒരു പ്രത്യേക കണക്ഷനിൽ തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്ന തലമുറകളെ കുറിച്ചാണ് പരിശുദ്ധി അമ്മ പ്രവചിക്കുന്നത് അതായത് ജനറേഷൻസ് ഓഫ് ദ ട്രൂ ചർച്ച് യഥാർത്ഥ സഭയുടെ തലമുറകൾ യഥാർത്ഥ സഭയുടെ തലമുറകളെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ യഥാർത്ഥ സഭയുടെ തലമുറകൾ എന്തു ചെയ്യും ഭാഗ്യവതി എന്ന് വാഴ്ത്തും അല്ലെ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നവർ മാത്രമാണ് തലമുറകളിൽ പെടുന്നത് എല്ലാ തലമുറകളും വാഴ്ത്തും എന്ന് പറഞ്ഞെങ്കിൽ അതിനെ നമുക്ക് തിരിച്ചു മനസ്സിലാക്കാം ആ വാഴ്ത്തുന്നവരാണ് ഈ തലമുറകളിൽ പെടുന്നത് അല്ലെങ്കിൽ ആ പിന്തുടർച്ചയിൽ പെടുന്നവർ അല്ലെങ്കിൽ ആ വംശാവലിയിൽ പെടുന്നവർ അല്ലെങ്കിൽ ആ പാരമ്പര്യത്തെ പേർന്നവർ അപ്പൊ പരിശുദ്ധ അമ്മയെ വാഴ്ത്തുന്നവർ ഫെനറേഷൻ ഓഫ് സെയിൻറ്റ് മേരി പരിശുദ്ധി അമ്മ ഭാഗ്യവതിയാണ് എന്ന് വാഴ്ത്തുന്ന ഭാഗ്യവതിയായ അമ്മയുടെ പ്രാർത്ഥനകളിൽ അഭയം തേടുന്ന ആശ്രയിക്കുന്ന ഭാഗ്യവതിയായ അമ്മയുടെ സജീവ അവസ്ഥയെ തിരിച്ചറിയുന്ന ആരാണോ അവരാണ് തലമുറയിൽപ്പെടുന്ന അതുകൊണ്ടാണ് പറയുന്നത് എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്ത അതൊരു യഹൂദ പാരമ്പര്യം ഇപ്പം ആ വംശാവലിക്കകത്ത് നിങ്ങൾക്ക് അത് കൃത്യം മനസ്സിലാവും അല്ല തലമുറകൾ എന്ന് പറഞ്ഞാൽ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന മുഴുവൻ പേരുടെ കാര്യമെല്ലാം അവിടെ എഴുതിയിരിക്കും ആ വംശാവലിയിൽ വരുന്ന ആ പട്ടികയിൽ വരുന്ന ആളുകളെ കുറിച്ച് പ്രവചിക്കുക കണ്ടാലും ഇതു മുതൽ സകല തലമുറകളും ഭാഗ്യവതി എന്ന് വാഴ്ത്തും ദൈവത്തിന്റെ ദൂതൻ പരിശുദ്ധ അമ്മയുടെ മുമ്പിലേക്ക് ചെന്ന് അഭിവാദനം ചെയ്യുകയാണ് എന്നാണ് വിളിക്കുന്നത് ചാരിറ്റി നിറഞ്ഞ വിളി കൃപ നിറഞ്ഞ മേരി 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 ഫുൾ ഫുൾ ഓഫ് ഓഫ് ഗ്രേസ് ഗ്രേസ് രാജാക്കന്മാരെയൊക്കെ അഭിസംബോധന ചെയ്യുന്ന പോലെ സീസർ എന്നൊക്കെ വിളി സീസർ വിജയിക്കട്ടെ ചാരിറ്റോ മേനെ എന്ന് പറയുമ്പോൾ അതിനെ തർജ്ജമ ചെയ്യുവാൻ പലരും ശ്രമിച്ചിട്ടുണ്ട് അതിലൊരു തർജ്ജമ ഞാൻ പറഞ്ഞു ഹേൽ മേരി ഫുൾ ഓഫ് ഗ്രേസ് കാരണം ഭാഗ്യവതിയായ അമ്മ ആ ദൂതനെ സംബന്ധിച്ച് ഒരു രാജ്ഞിയുടെ സ്ഥാനത്താണ് രാജമാതാവിന്റെ സ്ഥാനത്താണ് നിൽക്കുന്നത് ദൂതൻ അതുകൊണ്ടാണ് അങ്ങനെ വന്ദനം ചെയ്യും ബഹുമാനത്തോടെ ആദരവോടെ ദൂതന്റെ വന്ദനം കേട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇതെന്തൊരു വന്ദനം എന്ന് പറഞ്ഞു വാട്ട് കൈൻഡ് ഓഫ് സല്യൂട്ടേഷൻ ഇറ്റ് ഈസ് അത്ഭുതപ്പെട്ടു പോവുക കാരണം ദൂതം എന്ന് വിളിക്കുന്നത് അങ്ങനെയാണ് കാരണം ഇത് രാജമാതാവിനെയാണ് അഡ്രസ് ചെയ്ത് ദൂതന്മാരുടെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ അങ്ങനെയാ അല്ല അവര് വിളിക്കുകയും ഒക്കെ ചെയ്യുന്നു മിഥ്യാനിയരെ പേടിച്ചിട്ട് കോതമ്പ് മുന്തിരിച്ചക്കിന്റെ മറവിൽ നിന്ന് കോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുകയാണ് ഗിതയോ അല്ലെ എന്തൊരു പേടിത്തൊണ്ടനാ മിഥ്യാനിയരെ പേടിയാണ് അവര് കണ്ടാൽ ഈ ഗോതമ്പ് പിടിച്ചോണ്ട് പോകും പുള്ളി ഗോതമ്പ് കറ്റിയെടുത്ത് മുന്തിരിച്ചക്കിന്റെ മറവിൽ പോയി നിന്നു അപ്പൊ മുന്തിരി കൊയ്ത്തിന്റെ സമയല്ല അപ്പൊ അവിടെ ആരും വരത്തില്ല ഭയങ്കര ബുദ്ധിയാണ് ഗോതമ്പ് എടുത്ത് അല്ലെ നല്ല ധൈര്യശാലയാണ് ഗോതമ്പ് കളത്തിൽ നിന്ന് ഗോതമ്പ് വയലിൽ നിന്ന് മെതിക്കണം പക്ഷെ പേടിയാ അതിലേക്ക് റെയ്ഡ് വരും മിഥ്യാനര് വരും പിടിക്കാൻ ധാന്യം പിടിക്കാൻ മിഥ്യാനര് അങ്ങനെ കൃഷിയൊന്നും ചെയ്യത്തില്ല കൃഷി ചെയ്യുന്നവന്റെ പോയി പിടിച്ചെടുക്കുക പരിപാടി മാസ്റ്റർമാരെ പോലെ സ്വന്തമായിട്ടൊന്നും ചെയ്യുന്നില്ല വിശ്വാസികൾ എന്തെങ്കിലും ഉണ്ടാക്കി ചെന്ന് പിടിച്ചെടുക്ക മിഥ്യാന്യ പോരാട്ടം ഒന്നും അവര് പറയുന്നത് അപ്പൊ ഈ മിഥ്യാന്യ പോരാട്ടം വിശ്വാസികൾക്കാണ് കാരണം നിങ്ങൾ ശമ്പളം മേടിക്കുമ്പോ അതിന്റെ ഓഹരി മേടിക്കാൻ മിദ്യാനിയന്മാർ വരും അപ്പൊ മിത്യാന്യര് വരിയാണ് ഇവൻ എന്ത് ചെയ്തു ഇവൻ ഭയങ്കര ബുദ്ധിക്കാരനാണ് പേടിയിൽ നിന്ന് ബുദ്ധി ഉണ്ടാവും ഇവൻ ഈ ഗോതമ്പ് കറ്റയല്ല എടുത്ത് മുന്തിരിച്ചക്കിന്റെ മറവി കൊണ്ടുവച്ചിട്ട് അപ്പൊ അവിടെയാകുമ്പോൾ ആരും തിരക്കി വരത്തില്ല കാരണം ഇത് മുന്തിരിയുടെ സീസൺ അല്ലല്ലോ അവിടെ ഒന്ന് മെതിക്കുക അവനൊരു മൂളിപ്പാട്ടൊക്കെ പാടുന്നുണ്ടായിരിക്കും പറ്റിച്ചേ പറ്റിച്ചേ എന്ന് പറഞ്ഞ അപ്പൊ പെട്ടെന്ന് ദൈവത്തിന്റെ ദൂതൻ അവിടെ പ്രത്യക്ഷ ദൈവത്തിന്റെ ദൂതന അവിടെ പ്രത്യക്ഷനായിട്ട് ഈ ഗീതഗാനെ വിളിക്കുന്നതാണ് അല്ലയോ പരാക്രമശാലിയെ നിങ്ങൾ ന്യായാധിപന്മാരുടെ പുസ്തകം നോക്കി നിങ്ങൾക്ക് കാണാൻ കേട്ടോ അല്ലയോ പരാക്രമശാലിയെ ഓ മൈ വാഹിയർ ഞാനോ എന്നെയോ ഹൃദയവും ഞെട്ടിപ്പോ കാരണം ഓം പേടിച്ചു നിക്കാന്ന് അവനറിയും പക്ഷേ ദൈവദൂതം കാണുന്നത് അല്ല അതുകൊണ്ട് കേവലം ഒരു ബാലികയെ കണ്ടപ്പോൾ ആയിട്ടാണ് വിളിക്കുന്നത് കാരണം നിന്റെ സ്ത്രീരത്നങ്ങളുടെ കൂട്ടത്തിൽ രാജകുമാരികളുണ്ട് നിന്റെ വലതുഭാഗത്തു രാജ്ഞി ഓഫീർ തങ്കം അണിഞ്ഞു നിൽക്കുന്നു നിന്റെ വലതുഭാഗത്ത് രാജ്ഞി തങ്കം അണിഞ്ഞു നിൽക്കുന്നു വലതുഭാഗത്ത് അധികാരത്തോടെ രാജമാതാവ് നിൽക്കുകയാണ് പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്ന സ്ഥാനം പരിശുദ്ധ അമ്മയ്ക്ക് സഭ കൊടുക്കുന്ന സ്ഥാനം അതാണ് അതുകൊണ്ടാണ് രാജമകൾ ൂയാ യുഹാലേ ലൂയാ നിൻവലഭാഗെ രാജഭാമിനിയും വലതുഭാഗത്ത് നമ്മുടെ കർത്താവിൻ്റെ വലതുഭാഗത്ത് രാജമാതാവായിട്ട് പരിശുദ്ധി അമ്മ നിൽക്കുന്നു എന്നുള്ളതാണ് ഉത്തമഗീതങ്ങളുടെ പുസ്തകം ആറാം അധ്യായം ഒൻപതാം വാക്യം എൻ്റെ പ്രാവും എൻ്റെ നിഷ്കളങ്കയുമായോളോ ഒരുത്തി മാത്രം അവൾ തൻ്റെ അമ്മക്ക് ഏകപുത്രയും തന്നെ പ്രസവിച്ചവർക്കോ ഓമനീമാകും കന്യകുമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും കന്യകുമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും രാജ്ഞികളും വെപ്പാട്ടികളും കൂടെ അവളെ പുകഴ്ത്തും പ്രോഫസിയാണ് പോയട്രിയിൽ പ്രോഫസിസ് പ്രവചനാത്മാവ് പരിവർത്തിക്കുന്ന ശലോമോന്റെ പ്രൊപ്പോസ്ഡ് വൈഫിനെ പറ്റിയാണ് എഴുതുന്നത് പ്രവചനം മൾട്ടിഫോൾഡ് ആയിട്ട് വരുന്നത് കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും ഒറിജിനൽ പ്രവചനം യുവതി ഗർഭിണിയായി മകനെ പ്രസവിക്കും ഏഷ്യാവ് സ്വന്തം ഭാര്യയെ പറ്റി പറഞ്ഞു അതന്നത്തെ കാലത്ത് നിറവേറി പക്ഷേ പ്രോഫസി മൾട്ടിഫോൾഡ് ആയതുകൊണ്ട് മത്തായി അത് എടുത്ത് ഉദ്ധരിച്ചിട്ട് പറഞ്ഞു കന്യക ഗർഭിണിയായി മകനെ പ്രസവിക്കും അവനിമാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമാണ് പ്രവചനങ്ങൾക്ക് പൂർത്തീകരണമാണുള്ളത് ഇവിടെ ഇതാ ഒരു പ്രവചനം കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും കന്യകമാർ അവളെ കണ്ട് ഭാഗ്യവതി എന്ന് വാഴ്ത്തും പരിശുദ്ധി അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും ആര് വാഴ്ത്തും ഒരു അമ്മ പറയുന്നു എല്ലാ തലമുറകളും ശലോമാൻ പറയുന്നു കന്യകമാർ അപ്പോ എല്ലാ തലമുറയിലും ഉള്ള കന്യകമാർ കണ്ടോ നമ്മളെ കണക്റ്റ് ചെയ്ത് നോക്കിക്കഴിയുമ്പോ എല്ലാ തലമുറകളും വാഴ്ത്തും എന്ന് പറയുന്നു ഇപ്പോ എല്ലാ തലമുറയിലുമുള്ള കന്യകമാർ എന്ന് നമുക്ക് കിട്ടി എല്ലാ തലമുറയിലുമുള്ള കന്യകമാർ ആരാണ് ഈ കന്യകമാർ രണ്ടു കൊരിന്തിയർ പതിനൊന്നാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാക്യം ഞാൻ നിങ്ങളെ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മല കന്യകയായി ഏൽപ്പിക്കുവാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു അപ്പൊ എല്ലാ തലമുറകളിലെയും കന്യക ക്രിസ്തുവിന്റെ മണവാട്ടിയാണ് ആരാണ് ആ ക്രിസ്തുവിന്റെ മണവാട്ടി സഭയാം തിരുസഭയാമി ഞാൻ ഞാൻ അത്യുന്നതനുടമണി പരിശുദ്ധ സഭ എല്ലാ തലമുറകളിലും പരിശുദ്ധി അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എന്നാണ് തിരുവഴുത്തമ്മയെ ഓർപ്പിക്കും കന്യകമ പുള്ളിപ്പാടിന്റെ പുസ്തകം എന്നാൽ അദ്ദേഹത്തിന് നിങ്ങൾ നോക്കുക സിയോ മല കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാല്പത്തിനാലായിരം പേര് നിൽക്കുന്നത് കണ്ടു അവർക്ക് അന്യകമാരാകയാൽ സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർ ബോഷ് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അവർ കളങ്കമില്ലാത്തവർ തന്നെ അവർ സിംഹാസനത്തിന് നാല് ജീവികൾക്കും മൂപ്പന്മാർക്കും മുമ്പാകെ ഒരു പുതിയ പാട്ട് പാടി ഭൂമിയിൽ നിന്ന് വിലക്ക് വാങ്ങിയവർക്കല്ലാതെ മറ്റാർക്കും ആ പാട്ട് പഠിപ്പാൻ കഴിഞ്ഞില്ല കന്യാകുമാർ എന്തു ചെയ്യും പരിശുദ്ധ അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും എല്ലാ തലമുറകളിലും കണ്ടാലും ഇതു മുതൽ സകേല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും കാരണം ആ ക്രിസ്തു സംഭവം പരിശുദ്ധ അമ്മയിലാണ് സംഭവിച്ചത് വചനം മാംസമായി തീർന്നു ദൈവത്വവും മനുഷ്യത്വവും ഒരുമിച്ച് സമ്മേളിച്ചു സ്വർഗവും ഭൂമിയും ഒന്നായി തീർന്നു അതെവിടെ സംഭവിച്ചു ഇറ്റ്സ് ഓൾ ഇറ്റ് ഇൻ ദ പേഴ്സൺ ജീസസ് ക്രൈസ്റ്റ് യേശുക്രിസ്തു എന്ന വ്യക്തിയിൽ സംഭവിച്ചു പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ആരാണ് എൻറെ കർത്താവാണെന്ന് പരിശുദ്ധാത്മനിയോഗ്യതയായിട്ട് എലിസബ വിളിച്ചു പറയുക എന്റെ കർത്താവാണ് ഈ ഉദരത്തിൽ കിടക്കുന്നത് എന്റെ കർത്താവിനെയാണ് പ്രിയപ്പെട്ടവളെ നീ വഹിച്ചിരിക്കുന്നത് നിന്റെ ശബ്ദം കേട്ടപ്പോൾ എന്റെ ഉദരത്തിൽ ശിശു ആനന്ദം കൊണ്ട് തുള്ളിച്ചാടി കേൾക്കുന്നവരെ പൂരിതരാക്കുന്ന ആ ഇമ്പസ്വരം പരിശുദ്ധി അമ്മ വന്ദനം ചെയ്തപ്പോ ആ വന്ദനസ്വരം കേട്ടപ്പോ ഏലിശബ പരിശുദ്ധാത്മപൂർണയായി എന്ന് തിരുവഴുത്തി പറയുന്നു പരിശുദ്ധി അമ്മയുടെ വന്ദനസ്വരം കേട്ടപ്പോൾ ഏലിസുബയുടെ ഉദരത്തിൽ ശിശു സന്തോഷം കൊണ്ട് തുള്ളിച്ചാടിയെന്ന് തിരുവെഴുത്തു പറയുന്നു യഹൂദന്മാരുടെ ഒരു മര്യാദയാണ് വന്ദനം പറഞ്ഞാൽ തിരിച്ചു വന്ദനം പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് സഭ അമ്മയെ വന്ദനം ചെയ്യുമ്പോൾ തിരിച്ച് അമ്മ സഭയെ പ്രത്യഭിവാദ്യം ചെയ്യും അമ്മയുടെ പ്രത്യഭിവാദന ശബ്ദം ആ അമ്മയുടെ ശബ്ദം എലിസബത്തിൽ എന്തു മാറ്റം ഉണ്ടാക്കിയോ അതേ മാറ്റം സഭയിൽ ഉണ്ടാക്കും അതുകൊണ്ട് കൃപ നിറഞ്ഞ മറിയമേ നിനക്ക് സമാധാനം എന്ന് സഭ പറയുമ്പോ ആ പരിശുദ്ധി അമ്മ പ്രത്യഭിവാദനം പറയുമ്പോൾ സഭ പരിശുദ്ധാത്മപൂരിതമായി മാറും പരിശുദ്ധാത്മാവിൽ നിറയും ആനന്ദം കൊണ്ട് സഭയുടെ മക്കൾ തുള്ളിച്ചാടും സഭയുടെ പാരമ്പര്യം ഇതാണ് അതുകൊണ്ടാ പറഞ്ഞു കണ്ടാലും ഇത് മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്ത് പരിശുദ്ധി അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുന്നതിലൂടെ നമ്മൾ പരിശുദ്ധാത്മ പൂരിതരായി തീരുകയാണ് പരിശുദ്ധാത്മ പൂരിതരായി തീരുവാനുള്ള അസുലഭമായ അനുഭവമായ അത്യുദാത്തമായ അത്യുൽകൃഷ്ടമായ ഒരു നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് ഈ വചനിപ്പ് പെരുന്നാളിന്റെ ഏറ്റവും വലിയ വിശേഷത ഈ വചനിപ്പ് പെരുന്നാളിന് നിങ്ങൾക്കും പരിശുദ്ധി അമ്മയെ ഭാഗ്യവതി എന്ന് വാഴ്ത്തുവാൻ പരിശുദ്ധി അമ്മയുടെ അഭിവാദന സ്വരം കൊണ്ടുവരുന്ന ആ പരിശുദ്ധാത്മ പൂർ ആ പരിശുദ്ധാത്മ നിറവ് നിങ്ങൾക്കും ഉണ്ടാകുവാൻ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രാർത്ഥിക്കും ദൈവം